ഇന്ന് കേരളത്തിലും നോർത്ത് ഇന്ത്യയിലും പ്രവാസികൾക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു ഭക്ഷണമാണ് ഫുൽക്ക റോട്ടി എന്ന് വിളിക്കുന്ന ഗ്യാസ് ഫ്ലെയിമിൽ നേരിട്ട് പാകം ചെയ്തെടുക്കുന്ന ചപ്പാത്തി. കാണാനുള്ള ഭംഗി കൊണ്ടും പ്രത്യേകതരം രുചി കൊണ്ടും ഇന്ന് കുട്ടികൾക്ക് വരെ ഒരുപോലെ പ്രിയപ്പെട്ടതാണ് ഫുൽക്ക ചപ്പാത്തി. സാധാരണ നാം ഉണ്ടാക്കുന്ന ചപ്പാത്തിയേക്കാൾ പാചക ഗ്യാസിന്റെ ഫ്ലെയിമിൽ നേരിട്ടുണ്ടാക്കുന്ന ചപ്പാത്തി എന്തുകൊണ്ട് രുചികരമായി മാറുന്നുവെന്ന് ആരും ചിന്തിക്കാറില്ല. എന്നാൽ അറിയുക, ഇത്തരത്തിൽ പാചക ഗ്യാസിന്റെ ഫ്ലെയിമിൽ നേരിട്ട് പാകം ചെയ്യുന്ന ചപ്പാത്തി പതിവായി കഴിക്കുന്നത് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാകാം. ലണ്ടനിലെ ക്യാൻസർ റിസർച്ച് സൊസൈറ്റി നടത്തിയ പഠനത്തിൽ പെട്രോളിയം ഉൽപ്പന്നമായ പാചകവാതകത്തിൽ ഭക്ഷണ സാധനങ്ങൾ നേരിട്ട് പാകം ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ അത് പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോകാർബൺ വിഭാഗത്തിൽപ്പെടുന്ന നാഫ്തലീൻ എന്ന രാസവസ്തു പുറപ്പെടുവിക്കുന്നു. നാഫ്തലീൻ പതിവായി ശരീരത്തിലെത്തുന്നത് കുടൽ ക്യാൻസറിന് കാരണമാകുന്നുണ്ട്. മാത്രമല്ല, ചപ്പാത്തി പതിവായി ഗ്യാസ് ഫ്ലെയിമിൽ വേവിക്കുമ്പോൾ പുറത്തുവരുന്ന ആൽഡിഹൈഡുകൾ മനുഷ്യകോശങ്ങളിലെ ജനിതക ഘടനയ്ക്ക് മാറ്റം വരുത്തുവാൻ കാരണമാകും. ഇതും ശരീരകോശങ്ങളിൽ ക്യാൻസർ ബാധയ്ക്ക് കാരണമാകുന്നു. ഗ്യാസ് ഫ്ലെയിമിൽ നേരിട്ട് പാകം ചെയ്യുന്ന ഫുൽക്ക ചപ്പാത്തിക്ക് മാത്രമല്ല ഈ പ്രശ്നമുണ്ടാകുന്നത്. ഗ്യാസിൽ നേരിട്ട് ചുട്ടെടുക്കുന്ന മറ്റു ഭക്ഷണ വസ്തുക്കളിലും ഈ രാസവസ്തു ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതിനാൽ നിങ്ങൾ പാചകവാതകത്തിന്റെ ഫ്ലെയിമിൽ നിന്നും നേരിട്ട് പാകം ചെയ്യുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു അറിവാണിത്. ഷെയർ ചെയ്യുക. കാരണം ഇന്ന് നമ്മുടെ കൊച്ചുകുട്ടികൾ പോലും ഗ്യാസ് ഫ്ലെയിമിൽ നിന്നും നേരിട്ട് പാകം ചെയ്യുന്ന ഭക്ഷണങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ്. പൊതുസമൂഹത്തിന് ഏറെ ഉപകാരപ്രദമായ ഹെൽത്ത് ഇൻഫർമേഷൻ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോമേജൽ ഡോട്ട് ഇൻ.